അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ മനസ്സിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം റാഹത്തിലാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല വെളിച്ചം നൽകട്ടെ. ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ സ്നേഹവും ജീവനുമായിരിക്കും അവരുടെ മക്കൾ. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ദുനിയാവിലും ആഖിറവും മക്കൾ കാരണം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട്, എൻ്റെ മോൻ നിസ്കരിക്കാറില്ല, പറഞ്ഞാൽ അവനൊന്നും കേൾക്കില്ല, എന്തെങ്കിലും അവനോട് പറയുന്ന സമയത്ത് എന്നോട് ദേഷ്യം പിടിച്ച് സംസാരിക്കും, ഞാനൊന്നും നിസ്കരിക്കുമോനെ എന്ന് പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും, അവനൊന്നും പറയുന്നത് കേൾക്കാറില്ല, ഓനെ കൂട്ടുകെട്ട് മോശമായ കൂട്ടുകെട്ടാണ് എന്നൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓരോ ഉമ്മമാരും കണ്ണുനീരോടെ പറയുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ ഇനി എന്ത് പറഞ്ഞാലും അത് അനുസരിക്കില്ല എന്നൊക്കെ, ചീത്ത കൂട്ടുകെട്ടാണ്, എല്ലാം അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. നല്ല ഇസ്ലാം ചിട്ടയോടെ നമ്മുടെ മക്കൾ ജീവിക്കാൻ അവരെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും എന്തായാലും നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. രക്ഷിതാക്കളായ നമ്മൾ നമ്മളെ രക്ഷിതാക്കളെ സ്നേഹിച്ച് പൊരുത്തം നമുക്ക് കിട്ടണം. രക്ഷിതാക്കളായ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ സ്നേഹവും പൊരുത്തവും നമുക്ക് കിട്ടണം. അതുപോലെ ആവണം നമ്മുടെ മക്കളെയും, മക്കളെയും അതുപോലെ ആവണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിർബന്ധമായും നമ്മുടെ മക്കൾക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ദീനി ഇസ്ലാം എന്താണെന്ന് അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് നിർബന്ധമാണ് ഈ ഒരു കാര്യത്തിൽ. അല്ലെങ്കിൽ അവരെ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയുമ്പോൾ അവരവിടുന്ന് വിളിച്ചു പറയും, എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും ദീനി ഇസ്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല റബ്ബേ, എനിക്ക് അത് അവർ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ ഒരു വക്തി നിസ്കാരവും ഒരു നോമ്പ് പോലും ഞാൻ ഒഴിവാക്കില്ലായിരുന്നുവെന്ന് അവരെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടുന്ന് വിളിച്ചു പറയും, എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ദീൻ എന്താണ്, ഇസ്ലാം എന്താണ് എന്നുള്ളത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, എനിക്കതൊന്നും അറിവില്ലായിരുന്നു, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്കത് അവർ പഠിപ്പിച്ചു തരാനിട്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്നത്, എനിക്കത് അവർ അന്ന് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ അന്ന് ചെയ്യുമായിരുന്നു എന്ന് നമ്മളെയാണ് അവരവിടുന്ന് വിളിച്ചു പറയുക. പിന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മക്കളെ ഒരിക്കലും ശപിക്കാൻ പാടില്ല. നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ എന്നൊക്കെ തമാശയിൽ പോലും നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം എന്തെങ്കിലും അവർ ദേഷ്യം പിടിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്നതാണ്, എന്നാൽ അതൊരിക്കലും പറയാനേ പാടില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ, അങ്ങനെ അവരെ ശപിക്കുമ്പോൾ അവരെ ജീവിതം തന്നെ വല്ലാത്തൊരു പ്രയാസത്തിലായി മാറും. പ്രത്യേകിച്ച് ഉമ്മമാരൊരിക്കലും മക്കളെ കുറിച്ച് നീ നന്നാവില്ലടാ, നീ കുരുത്തം പിടിക്കില്ലടാ, അതൊന്നും മക്കളെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലേ. ആരും അങ്ങനെയൊന്നും പറയരുത്. മക്കളുടെ ഭാവി വല്ലാത്തൊരു വിഷമത്തിലാവും. ആ വിഷമം പിന്നെ നമ്മൾ കണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും പറയാനേ പാടില്ല. ഉമ്മമാർ ദേഷ്യം പിടിക്കുമ്പോൾ പറഞ്ഞു പോവും, അങ്ങനെ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചു പോകും അവര്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ അവരെ ശപിക്കുന്നത്. അങ്ങനെ ആരും ശപിക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാവരുടെയും മക്കളെയും അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് ബാഗ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും മക്കളെ പുറത്തിറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സമയത്ത് ധാരാളം പിശാചിറങ്ങുന്ന സമയമാണത്രേ. അതുകൊണ്ട് മുത്ത് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ആ മക്കളെ മഗ്രിബിൻ്റെ നേരത്ത് മക്കളെ പുറത്തിറക്കാൻ പാടില്ല എന്ന്. അത് ഇനി നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് പോലെ നല്ല സ്വഭാവമുള്ള, നല്ല ദീനീ ചിട്ടയുള്ള ഒരു വക്തി നിസ്കാരം കളാക്കാതെ, ഒരു നോമ്പ് പോലും ഒഴിവാക്കാതെ നല്ല മക്കളായിരിക്കാൻ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു സൂറത്ത് നിങ്ങൾ
മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുന്നേയുള്ള സമയത്ത് ഏഴ് പ്രാവശ്യം സൂറത്ത് ഷംസ് എന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതുക. ഈ ഒരു സൂറത്ത് നിത്യേന നിങ്ങൾ വീട്ടിലിരുന്ന് ഓതുക. മഗ്രിബിന്റെ ബാങ്കിന്റെ തൊട്ടു മുന്നേയുള്ള സമയത്ത് വുളു ഒക്കെ എടുത്തു വന്ന് ഏഴ് പ്രാവശ്യം വർഷംസി വല്ലുഹ എന്ന് തുടങ്ങുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ ദിവസേന മക്കൾ നന്നാവാൻ വേണ്ടി, നല്ല സ്വാലിഹായ മക്കളാവാൻ വേണ്ടിയിട്ട് നിത്യേന വീട്ടിൽ നിന്നും പതിവാക്കുക. ഇൻഷാല്ലാ നമ്മുടെ മക്കളെല്ലാവരും നല്ല റാഹത്തുള്ള, നല്ല ഈമാൻ ബോധമുള്ള മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു തആല തരട്ടെ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മമാര് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളെ ഒരിക്കലും ശപിക്കാനേ പാടില്ല, ഒരിക്കലും നീ നന്നാവില്ല എന്നുള്ള വാക്കുകളൊന്നും ഒരിക്കലും പറയാനേ പാടില്ല. മക്കളെ നിങ്ങൾ നല്ല ദീനീ ചിട്ടയുള്ള മക്കളാക്കി പഠിപ്പിക്കുക. ദീനീ ഇസ്ലാമിനെ കുറിച്ച് മദ്രസയിലൊക്കെ പറഞ്ഞു വിടുക. പെട്ടെന്ന് മദ്രസ നിർത്താതെ മദ്രസയിൽ തുടർന്ന് പഠിപ്പിക്കുക. അത് കാരണം അവർക്ക് ദീനിൻ്റെ ദീൻ എന്താണ് എന്നുള്ള അറിവ് അവർക്ക് കിട്ടും. ആ ഒരു അറിവിലൂടെ അവർ നന്നായിക്കോളും. അതുകൊണ്ട് എല്ലാവരും ദീൻ എന്താണ് എന്നുള്ള ആ അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക. അല്ലെങ്കിൽ അവർ നാളെ മഹ്ശറയിൽ വെച്ച് അവർ നമ്മളെ പറയും, എൻ്റെ രക്ഷിതാവ് എന്നെ പഠിപ്പിച്ചില്ല, ദീനി ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അവർ പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കതൊന്നും അറിയാഞ്ഞത് എന്നുള്ള വാക്ക് അവിടെ അവർ പറയും. അതുകൊണ്ട് എല്ലാവരും മക്കളെ ദീനി ഇസ്ലാം ദീനി ചിട്ട അനുസരിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.